ഒരു സംഘനൃത്ത വേദിയായി ഈ പുസ്തക പ്രകാശന ചടങ്ങ് മാറുമെന്ന് ഉറപ്പാണ്. ഇപ്പോൾ തന്നെ അതിൻ്റെ തുടക്കം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ നമ്മുടെ ജീവിതം ഒരു ഭാരവുമില്ലാതെ ഒരു തൂവൽ പോലെ ഭാരരഹിതമാകുമ്പോഴാണത് സ്വതന്ത്രമാകുന്നത്. പുറത്തുള്ള പിടുത്തമില്ലാതെ, അകത്തും പിടുത്തമില്ലാതെ, ഒരു തരത്തിലുള്ള ആധിപത്യ വിധേയത്വങ്ങൾക്കും അടിമപ്പെടാതെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ലോകം. സത്യത്തിൽ എഴുത്ത്, യാത്ര, വായന, സംഗീതം, ചിത്രം, ശില്പം, സൗഹൃദം, സ്നേഹം, സർവവും ഇത്തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യത്തെ തന്നെയാണ് അടിസ്ഥാനപരമായി സ്വപ്നം കാണുന്നത്. മനുഷ്യർ ചെയ്യുന്ന സമസ്ത പ്രവർത്തനം വളരെ പ്രയാസപ്പെട്ട് വളരെയേറെ പെടഞ്ഞ് ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ പോലും പ്രചോദനമായൊരു പുളകം പ്രവർത്തിക്കുന്നുണ്ട്. ഏത് പരിവർത്തന കാലത്തും ഈ തരത്തിലുള്ള ഒരു പ്രതിസന്ധിയുണ്ട്. അതായത്, ഒരു പിടച്ചിലൂടെ അല്ലാതെ വ്യക്തികൾക്ക്, സമൂഹങ്ങൾക്ക് പുളകത്തിൻ്റെ ലോകത്തിലേക്ക് എത്താൻ പറ്റില്ല. പരിവർത്തന ഘട്ടങ്ങൾ മുഴുവൻ നോക്കിയാൽ നമുക്കിത് മനസ്സിലാകും. നാടുവാഴിത്തത്തിൽ നിന്ന് മുതലാളിത്തത്തിലേക്കുള്ള സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ സംക്രമണ ഘട്ടത്തിൽ എഴുതിയ വൈലോപ്പിള്ളിയുടെ യുഗപരിവർത്തനം എന്ന കവിത, ആ കവിതയിൽ പറയുന്നുണ്ട്, അത്രമേൽ പരസ്പരം സ്നേഹിച്ച മനുഷ്യർ അകന്നു പോകുന്നൊരവസ്ഥയെക്കുറിച്ച്. നമ്മുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ മൃതിപ്പെട്ടു പോകുന്നു, മുറിവേറ്റു പോകുന്നു, നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു, ഇത്തരമൊരവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. എത്രയും അസ്വസ്ഥമാണ് ഉലകം, തിരക്കിലും ഇന്ന് നാം ഏകാന്തതയിങ്കലാണ്. ഉറമഞ്ഞു വന്ന് ബന്ധിച്ചാൽ പോലെ ഹൃദയം മരവിപ്പൂ, ആ മരവിപ്പിന്മീതെ നമ്മെ ചവിട്ടി മുന്നേറുന്നോർ, നാം അറിയാത്തോർ, നമ്മളെ അറിയാത്തോർ എന്ന് പറയുന്നുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ പുസ്തക പ്രകാശന വേദി മാത്രമല്ല, എല്ലാ സാംസ്കാരിക കൂട്ടായ്മകളും ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കളക്ടർ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, പിന്നീട് കബനി തൻ്റെ പുസ്തക പരിചയത്തിലും പരോക്ഷമായിട്ട് സ്പർശിച്ച ഒരു കാര്യം, അതൊരു ചായപ്പീടിക മുതൽ, ചായപ്പീടിക തന്നെ വേണമെന്നില്ല, ഒന്നിലധികം ആൾ വേണമെന്നില്ല, ഒരാൾ തന്നെ ആയാൽ മതി, പക്ഷേ ആ വ്യക്തി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന പോലെ ഒരു യാത്രയിലായിരിക്കണം. രണ്ടു തരത്തിലുള്ള യാത്രയാണ് പ്രസക്തം. ഒന്ന്, നമുക്കെല്ലാം സുപരിചിതമായ ഈ പുസ്തകം, എൻ പി സക്കീറിൻ്റെ ഈ പുസ്തകം സാധാരണഗതിയുള്ള ഒരു യാത്ര. അതായത്, നമ്മുടെ ശരീരം ട്രെയിനിലും ബസ്സിലും വിമാനത്തിലും കാൽനടയായും ഒക്കെ സഞ്ചരിച്ചുകൊണ്ട് നടത്തുന്ന ഒരു യാത്രയാണ്. പൊതുവേ യാത്രാ സാഹിത്യം എന്ന് പറയുന്നത് സഞ്ചരിച്ചുകൊണ്ട് നിർവഹിക്കുന്ന ഒരു സാംസ്കാരിക പ്രവർത്തനമാണ്. എന്നാൽ ഓരോ മനുഷ്യൻ ബാഹ്യമായ അർത്ഥത്തിൽ സഞ്ചരിക്കാതെ തന്നെ നിരന്തരം സ്വയം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് രണ്ടു തരത്തിലുള്ള സഞ്ചാരങ്ങൾ യാത്രാ സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. ഒന്ന്, ആന്തരികമായ യാത്ര. നമ്മൾ എത്ര ബാഹ്യമായ യാത്ര നടത്തുമ്പോഴും അതിനെ അതിവർത്തിക്കുന്ന ഒരു ആന്തരിക യാത്ര നമുക്ക് നടത്താനാവുന്നില്ലെങ്കിൽ യാത്രാ സാഹിത്യം ഉണ്ടാവില്ല, യാത്ര ഒരു അനുഭവം, അനുഭൂതിയാവില്ല, ആളുകൾ യാത്ര ചെയ്യും എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ പ്രകാശനം നിർവഹിക്കുന്ന സമയത്ത് സാധാരണ എന്തെങ്കിലും ഒരു വാക്ക് പറയേണ്ടതാണ്. പക്ഷേ പുസ്തക പരിചയം കഴിഞ്ഞതിന് ശേഷം അതേക്കുറിച്ച് പറയാമെന്ന് ഞാൻ അധ്യക്ഷനോട് പറയുകയും അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്തു. ഞാൻ പറയുന്നത്, ഇപ്പം ഇന്നലെയും ഒരു പുസ്തകം പ്രകാശിപ്പിച്ചുകൊണ്ട്, അത് വീട്ടിൽ തന്നെയാണ് നടന്നത്, ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് നടന്നത്, ഞങ്ങൾ 10-16 പേരെ ഉണ്ടായിരുന്നുള്ളൂ, അത്രയേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. ഇതൊരു ജനകീയ ഉത്സവം പോലെയാണ് ഇവിടെ നടത്തുന്നത്, ഇതതിൻ്റെ വേറൊരു രൂപമാണ്. ഞാൻ പറയുന്നത്, വ്യത്യസ്തത വൈവിധ്യം എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിസ്തൃതി. എപ്പോൾ വൈവിധ്യവും വ്യത്യസ്തതകളും കുറയുന്നുവോ അത്ര കണ്ട് ജീവിതം ചുരുങ്ങും. ഒരാൾ ഒറ്റക്കായിരിക്കുമ്പോഴും വൈവിധ്യത്തിൻ്റെ വിസ്തൃതിയുടെ ഒരു ലോകം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, ഇന്നലെ പാറക്കടവിസം, ഒരുപക്ഷെ കുറ്റ്യാടിയിൽ എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് വിനിമയം ചെയ്യുന്ന ഒന്നാണ്, പാറക്കടവിസം എന്ന പേരിലുള്ള സി സുനിലിൻ്റെ ഒരു പുസ്തകമാണ്. ഇപ്പോൾ സുനിലും തിരുവനന്തപുരത്ത് നിന്ന് ഒരു 4-5 സുഹൃത്തുക്കളും വരികയും പാറക്കടവിൻ്റെ ഒരു 4-5 സുഹൃത്തുക്കളും എല്ലാം ഒത്തുചേർന്ന് നടത്തിയ ഒന്നാണ്. അത് ഞാനിവിടെ പറയാൻ കാരണം, പുസ്തക പ്രകാശനം നടത്തുമ്പോൾ
ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ പതിവായി ആത്മാർത്ഥമായി ഉൾക്കൊള്ളുന്ന ഒരാശയമുണ്ട്. ആ ആശയം എന്ന് പറഞ്ഞാൽ, ഒരു പുസ്തകം പ്രകാശിപ്പിക്കപ്പെടുന്നത് എപ്പോഴാണ്? ഇവിടെ സക്കീറിൻ്റെ പുസ്തകം ഔപചാരികമായി പ്രകാശിപ്പിക്കപ്പെട്ടു, പക്ഷെ അത് ഔപചാരികമാണ്. എന്നാൽ അനൗപചാരികമായി പുസ്തകത്തിൻ്റെ പ്രകാശനം പൂർത്തിയാവുന്നത് എപ്പോഴാണ്? ഏറ്റവും ചുരുങ്ങിയത് ഈ പ്രകാശനവേദിയിൽ സന്നിഹിതരായ പ്രബുദ്ധരായ ഓരോ മനുഷ്യനും പുസ്തകത്തിൻ്റെ നിരവധി കോപ്പികൾ വാങ്ങി വീട്ടിലെത്തി തുറന്ന് വായിക്കുന്ന നേരത്താണ് ഈ പുസ്തക പ്രകാശനം പൂർണ്ണമാവുന്നത്. അപ്പോഴാണ് അത് അനൗപചാരികമാവുന്നത്. പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, സാധാരണ ഈ പുസ്തക പ്രകാശന വേദിയിൽ പുസ്തകം അട്ടിക്കട്ടിക്ക് വെച്ചിട്ടുണ്ടാവും. അത് ആളുകൾ വാങ്ങാൻ വേണ്ടി ഈ പ്രകാശിപ്പിക്കുന്ന ആളെ, ഈ പുസ്തകം എഴുതിയ ആൾ ഒന്ന് പ്രീതിപ്പെടുത്തിയിട്ടുണ്ടാവും. ആ പ്രീതിയുടെ പശ്ചാത്തലത്തിൽ അയാൾ നടത്തുന്ന ഒരു പരസ്യമാണിത് എന്നാണ് പൊതുവെ ചിലരെങ്കിലും, നമ്മുടെ കാലം അത്ര മികച്ചതല്ലാത്തതുകൊണ്ട് വിചാരിക്കാൻ സാധ്യതയുള്ളത്. പക്ഷേ ഈ അഭിപ്രായ പ്രകടനം പൊതുവാണ്. ഏത് പുസ്തക പ്രകാശന വേളയിലും പുസ്തകം പ്രകാശിപ്പിക്കാൻ അവസരം കിട്ടുമ്പോൾ, അങ്ങനെ അവസരം കിട്ടുക എന്നുള്ളത് വലിയ ആഹ്ലാദവും അഭിമാനവുമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ പറയാറുള്ള കാര്യം, അതിനൊരു കാരണമുണ്ട്. ഒന്ന്, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു പുസ്തകം വായിക്കുമ്പോഴാണല്ലോ നമ്മൾ അതിൻ്റെ ഭാഗമാകുന്നത്. അതാണ് ഒരു കാര്യം. രണ്ടാമത് മറ്റൊരു കാര്യമുണ്ട്. ഈ കൂട്ടായ്മയിൽ നമ്മുടെ അധികാര വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടാവും. അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, സംസ്ഥാന ഭരണം, കേന്ദ്ര ഭരണം, ഇതൊക്കെയായി ബന്ധപ്പെട്ട ആളുകളുണ്ടാകും. കലാസമിതി, വായനശാല, ഇതൊക്കെയായി ബന്ധപ്പെട്ട പ്രവർത്തകരുണ്ടാകും. നമ്മളെല്ലാം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ സൗഹൃദത്തിന് സ്നേഹത്തിന് സാക്ഷ്യമാവേണ്ടത് പുസ്തകങ്ങളും ശില്പങ്ങളും പെയിൻറ്റിങ്ങുകളും ഗസലുകളും നമ്മുടെ സാഹസികമായ അന്വേഷണങ്ങളും ഒക്കെ തന്നെയാണ് നമ്മുടെ അടുപ്പത്തിനും നമ്മുടെ സൗഹൃദത്തിനും സാക്ഷ്യമാകേണ്ടത്. ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, ഒരു പുസ്തകം മാത്രം വാങ്ങുന്ന പഴയ പതിവ് മാറ്റി ഒന്നിലധികം പുസ്തകം വാങ്ങുകയും ആ പുസ്തകങ്ങൾ ബന്ധുക്കൾക്ക് സുഹൃത്തുക്കൾക്ക് സൗഹൃദത്തിൻ്റെ ഭാഗമായി കൈമാറുകയും ചെയ്യാം. നമ്മുടെ സാംസ്കാരിക സ്ഥാപനങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇന്ന് കോഴിക്കോട്ട് ടൗൺ ഹാളിൽ ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ ഒരു സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ ആവർത്തിച്ചൊരാശയമാണ്, നമ്മൾക്ക് വലിയ ഷീൽഡ് കൊടുക്കുകയാണ്. ചെറിയ പുള്ളകളായിരിക്കും, ആ പുള്ളകൾക്ക് വായനാ മത്സരത്തിന് 2 കിലോ ഉള്ള ഷീൽഡ് കൊടുക്കുകയാണ്. എന്നിട്ട് കുടുംബം ഒന്നിച്ച് അമ്മാവിനും അമ്മായിയും എല്ലാം കൂടെ ഈ ഷീൽഡും കുട്ടീനെയും താങ്ങി പോവുകയാണ്. അതിൻ്റെ യാതൊരു ആവശ്യമില്ല. പ്രതീകാത്മകമായിട്ട് വേണമെങ്കിൽ ഒന്നും കൊടുക്കാം. നമ്മൾ പുസ്തകങ്ങൾ കൊടുക്കണം, ശില്പങ്ങൾ കൊടുക്കണം, പെയിൻറ്റിങ്ങൾ കൊടുക്കണം. നമ്മുടെ വീട് എന്ന് പറയുന്നത് ശില്പങ്ങളുടെ, പെയിൻറ്റിങ്ങുകളുടെ, സംഗീതത്തിൻ്റെ, ചിത്രത്തിൻ്റെ, വായനയുടെ, സംവാദത്തിൻ്റെ ഒക്കെ ഒരു ലോകമായി മാറണം. നമ്മുടെ നാട്ടിൽ നടക്കുന്ന സാംസ്കാരിക പ്രവർത്തനം സത്യത്തിൽ നമ്മുടെ വീടുകളെ കൂടി സുഗന്ധപൂരിതമാക്കണം. അതിന് വേണമെങ്കിൽ ബദലുകൾ ഉണ്ടാക്കണം. നിലവിലുള്ള അധിനിവേശത്തിൻ്റെ, അധികാരത്തിൻ്റെ സത്യോൽപാദന യന്ത്രത്തെ തകർത്ത് ജനകീയമായ സത്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ബദൽ പ്രവർത്തനത്തിന് ഒരു ജനതയെ ബലപ്പെടുത്തുക എന്നുള്ളതാണ് വിമോചകമായ സാംസ്കാരിക പ്രവർത്തനം. അത്തരം പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇവിടെ പഞ്ചായത്തിന് നേതൃത്വം കൊടുക്കുന്നവരുണ്ടാകും, ഇവിടെ രാഷ്ട്രീയ പ്രവർത്തകരുണ്ടാകും. അവർ പഴയ, ഇപ്പം നമ്മൾ പൊന്നാട അണിയിക്കുന്നു, വളരെ നിരുപദ്രവകരമാണ്, അതുകൊണ്ട് ഒരു അപകടവും ഇല്ല. പൊന്നാടക്ക് ഒരു പരിക്കും പറ്റില്ല, നമ്മുടെ കഴുത്തിനും ഒരു പരിക്കാൻ പറ്റില്ല, കാരണം അത് വളരെ ഭാരം കുറഞ്ഞ ഒരു 10 ഗ്രാം. പക്ഷെ എന്താണ് ഇതിൻ്റെ പ്രയോജനം എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എനിക്ക് പല സ്ഥലത്തുനിന്നും പൊന്നാട കിട്ടിയിട്ട് ഞാൻ ചിലർക്കത് കൊടുക്കാൻ നോക്കുമ്പോൾ, ആ ഈ പൊന്നാടയാണല്ലേ, അത് വേണ്ട, ഒരാൾക്കും ആവശ്യമില്ല. പക്ഷെ നമ്മളെ സ്നേഹപൂർവ്വം അണിയിച്ചതാണ്, നമുക്കത് എടുത്തിട്ട് ഉപേക്ഷിക്കാൻ വയ്യ. നമ്മൾ പൊന്നാടകൾ സൂക്ഷിക്കുകയാണ്. നമ്മൾ ഏതോ ഒരു മ്യൂസിയത്തിൻ്റെ ഭാഗമായി മാറുന്നത് പോലെ അതിന് പകരം പുസ്തകങ്ങൾ കൊടുത്താൽ. അപ്പം ഞാൻ ഇത് ചൂണ്ടിക്കാണിക്കുന്നത് സക്കീറിൻ്റെ ഈ പുസ്തക പ്രകാശനവും ഇത്തരം ഒരു സാംസ്കാരിക ആലോചനയുടെ വേദിയായി തീരുകയും, വെറും ആലോചനാ വേദിയായി തീർന്നാൽ പോരാ, നമ്മളതിനെ പ്രയോഗത്തിൽ വരുത്താൻ പരിമിതികൾക്കകത്തു നിന്ന് ശ്രമിക്കുകയും ചെയ്താൽ ഉറപ്പാണ് ഉടൻ തന്നെ ഈ പുസ്തകത്തിന് ഒരു 2ാം പതിപ്പ് അനിവാര്യമായി തീരും. അത്
ഉണ്ടാവട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അത് പറഞ്ഞാൽ സാമൂഹികതയുടെ നിർമ്മാണത്തിൽ ഞാൻ പങ്കാളിയാകുമ്പോൾ, നിങ്ങൾ പങ്കാളിയാകുമ്പോൾ, നമ്മൾ മനുഷ്യരെന്ന അർത്ഥത്തിൽ പ്രത്യേകമായ കർത്തൃത്വമുള്ളവർ എന്ന രീതിയിൽ വ്യക്തികളായി തീരുകയാണ് ചെയ്യുന്നത്. അതെന്തോ ആവട്ടെ, ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നൊരു കാര്യം, ഒരു സമൂഹം ഉണ്ടാവണമെങ്കിൽ പൊതുവായ ആശയങ്ങളുടെ ഒരു ലോകം ഉണ്ടാവണം, എന്നാലേ ഒരു സമൂഹം ഉണ്ടാവുള്ളൂ. സമാനമായ കാര്യങ്ങളും പൊതുവായ കാര്യങ്ങളും ഒന്നല്ല. സമാനമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഉണ്ടായ അനുഭവം, വേറൊരാൾക്ക് ഉണ്ടായ അനുഭവം, മറ്റൊരാൾക്ക് ഉണ്ടായ അനുഭവം, ആ അനുഭവങ്ങൾ അത് സമാനമാണ്. എന്നാൽ സമാനമായ അനുഭവം പൊതുവായി തീരണമെങ്കിൽ ആശയവിനിമയം നടക്കണം. ആശയവിനിമയം നടന്നാലേ സമാനമായ അനുഭവം പൊതുവാവുകയുള്ളൂ. ആശയവിനിമയമാണ് സമൂഹത്തിൻ്റെ അടിസ്ഥാനം. അങ്ങനെയാണെങ്കിൽ പലതരത്തിലുള്ള യാത്രകൾക്കിടയിൽ വച്ചാണ് ആശയവിനിമയം നടക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് വായന, വായന ഭാവനാത്മകമായ ഒരു യാത്രയാണ്, ഒരു സഞ്ചാരമാണ്. ഒരു വാക്ക് നിരവധി അവസ്ഥകളിലേക്കുള്ള ഒരു വഴിയാണ്, ഒരൊറ്റ വാക്ക്. ഇപ്പം നമ്മൾ 900 നമ്മൾ ഇന്ന് ഉച്ചരിക്കുന്ന ഉപ്പ് എന്നുള്ള വാക്ക് നമ്മൾ പഠിക്കുമ്പോൾ അതിന് സംഭ്രമിപ്പിക്കുന്ന ഉള്ളടക്കങ്ങളുണ്ട്. 936 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്തുള്ള കണിയാമ്പുറം എന്ന സ്ഥലത്ത് ശിവരാമൻ എന്ന ഇടവ യുവാവ്, വയസ്സ് 17, ഉപ്പ് എന്ന് ഉച്ചരിച്ചതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. മലയാളത്തിൽ നമ്മൾ ഉപ്പ് ഉച്ചരിക്കുമ്പോൾ ചരിത്രബോധമുള്ളവരെ സംബന്ധിച്ചിടത്തോളം കാതോർത്താൽ ഒരു നിലവിളി കേൾക്കാൻ പറ്റും. അത് ഒരു വാക്കുച്ചരിച്ചതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട ഒരു മനുഷ്യൻ്റെ നിലവിളിയാണ്. അന്ന് ഒറ്റപ്പെട്ടൊരു സംഭവമാണെങ്കിൽ ഇന്നത്തെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ, വെറുപ്പുൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഇത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നും രണ്ടുമല്ല, ഇതൊരു പൊതു അനുഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വാക്ക് വഴിയാണ്, നിരവധി അനുഭവങ്ങളിലേക്കുള്ള, അനുഭൂതികളിലേക്കുള്ള വഴിയാണ്. അത് നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റും. ആ അർത്ഥത്തിൽ നോക്കിയാൽ ഭാഷ എന്ന് പറയുന്നത് യാത്രയുടെ ഒരു അദൃശ്യമായ വാഹനമാണ് സത്യത്തിൽ ഭാഷ. ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയാം. നമ്മൾ ജീവിതത്തിൽ സംഘർഷം അനുഭവിക്കുമ്പോൾ, സങ്കടപ്പെടുമ്പോൾ ഭാഷയുടെ ലോകത്തിലേക്ക് നമുക്കങ്ങ് പടരാൻ കഴിഞ്ഞാൽ ആ സങ്കടത്തിൻ്റെ, സംഘർഷത്തിൻ്റെ തീവ്രത കുറയും. എന്നാൽ നമുക്ക് വാക്കുകളില്ലെന്ന് വിചാരിക്കുക, വാക്കുകൾ കുറവാണെന്ന് വിചാരിക്കുക. നമ്മളൊരു സംഘർഷം അനുഭവിക്കുന്നു, വാക്കുകൾ കുറവാണ്, നമുക്ക് നമ്മുടെ സംഘർഷം നമ്മളെ ഇട്ട് വിങ്ങും. നേരെ മറിച്ച് ഭാഷയുടെ അതിവിസ്തൃതമായൊരു ലോകത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിഞ്ഞാൽ, ഒരു ചിന്തകൻ്റെ ഒരു പഴയ പ്രയോഗമുണ്ട്, ഭാഷയിലൂടെ നമ്മൾ അങ്ങ് സഞ്ചരിച്ചാൽ നമ്മൾ സൗഹൃദത്തിലെത്തും. ഭാഷയിൽ നമ്മൾ സംഘർഷപ്പെടും, പക്ഷേ ഭാഷയുടെ മഹാസമുദ്രത്തിൽ നമ്മൾ നീന്തി നീന്തി ഒടുവിൽ സൗഹൃദത്തിൻ്റെ ഒരു തീരത്തെത്തും. ഭാഷയ്ക്ക് അങ്ങനെ സാന്ത്വനത്തിൻ്റെ വലിയൊരു ഒരു സ്രോതസ്സാണത്. പക്ഷെ ഇന്ന് സംഭവിക്കുന്നത്, നമ്മൾ ഈ ഇന്നത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം പറയുമ്പോൾ, നവഭാസത്തിൻ്റെയും കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെയും ഒരു കാലത്ത് നമ്മുടെ ജൈവമായ ഈ ഭാഷ, ഞാൻ സൂചിപ്പിക്കുന്നത്, ഞാൻ വീണ്ടും ഒരു ചെറിയ കഥ, അത് പാറക്കടവിൻ്റെ ഒരു കഥയാണ്, വൃക്ഷവും കവിയും എന്ന് പറഞ്ഞിട്ടൊരു കഥയുണ്ട്. വളരെ ചെറിയൊരു കഥ. ആ കഥ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നതിൻ്റെ കാരണം, നമ്മൾ മനുഷ്യരാരാണ് എന്ന് മനുഷ്യരെ ഒരു മരം പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യരാരാണ് എന്ന് മനുഷ്യരെ ഒരു മരം പഠിപ്പിക്കുന്ന കഥയാണത്. ആ കഥ തുടങ്ങുന്നത് മരം കവിയോട് പറഞ്ഞു. സാധാരണഗതിയിൽ കവികളാണ് മരത്തെക്കുറിച്ചും അരുവികളെക്കുറിച്ചും ഒക്കെ ധാരാളം പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ കാൽപ്പനിക കവിതയൊക്കെ ധാരാളമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു തിരിച്ചിടലാണ്. എന്താണ് ഈ തിരിച്ചിടലിൻ്റെ തത്വം? മരം കവിയോട് പറയുന്നതാണ്. മരമാണ് സംഭാഷണം തുടങ്ങി വെക്കുന്നത്. മരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം നമുക്ക് പരിചിതമായൊരു കാര്യമാണ്. മരം പറഞ്ഞത്, നിനക്ക് പേരുണ്ട്, എനിക്ക് പേരില്ലെങ്കിലും വേരുണ്ട്. ഇതാണ് ആദ്യത്തെ. വീണ്ടും രണ്ടാമത് മരം തുടർന്നു, എന്നിട്ട് മനുഷ്യനോട് പറഞ്ഞു, നിനക്ക് പരമാവധി ഒരു മനുഷ്യനാവാൻ കഴിയും. അപ്പം വീണ്ടും ഈ മനുഷ്യൻ ചോദിച്ചു, ഞാൻ ഇപ്പോൾ മനുഷ്യനല്ലേ,
അപ്പം മരം പറഞ്ഞു, അല്ല ഇപ്പം നീ ഒരു മരമാണ്, ഒരു ബോധവുമില്ലാത്തൊരു മരം. അപ്പോൾ മനുഷ്യൻ ചോദിച്ചു, നീയോ? അതിന് പറഞ്ഞ മറുപടിയാണ് ഒരു പക്ഷേ നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടത്. എൻ്റെ വേരുകൾ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയിരിക്കുന്നു, എൻ്റെ ചില്ലകൾ നക്ഷത്രങ്ങളെ സ്വപ്നം കാണുന്നു. ഞാനാണ് കവി, ഞാനാണ് കലാകാരൻ. ഇത്രയും പറഞ്ഞ് മരം കുലുങ്ങിച്ചിരിച്ചു. ഈ കവി പൂക്കളാൽ മൂടപ്പെട്ടു. ഇത്രയുള്ള കഥ. ഈ കഥ വൃക്ഷവും കവിയും എന്ന കഥ സത്യത്തിൽ 19-ാം നൂറ്റാണ്ടിലെ മനുഷ്യകേന്ദ്രിതമായ കാഴ്ചപ്പാടിനെയാണ് തിരുത്തുന്നത്. പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം മനുഷ്യനാണ് എന്ന 19-ാം നൂറ്റാണ്ടിലെ ഹ്യൂമനിസത്തിൻ്റെ പരിമിതിയെ തത്വചിന്താപരമായി അപനിർമ്മിക്കുന്ന മലയാളത്തിലെ സൂക്ഷ്മമായൊരു കഥയാണത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? മനുഷ്യനെക്കുറിച്ചുള്ള ഈ അപനിർമ്മിതി അടിസ്ഥാനപരമായി മുന്നോട്ട് വെക്കുന്നത് നമ്മളിൽ സ്തംഭിച്ചു പോയാൽ. അവിടെയാണ് യാത്രകളുടെ അന്ത്യം. നമ്മളിൽ സ്തംഭിച്ചു പോകുന്ന അവസ്ഥയാണ് യാത്രയുടെ അന്ത്യം. സത്യത്തിൽ നമ്മൾ ഒഴുകുകയാണെങ്കിൽ, മനുഷ്യരൊക്കെ ഒഴുക്കാണ്, നമുക്കറിയാം. നമ്മൾ സാധാരണ പറയുന്ന ഒരു മെറ്റഫറാണ്, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്ന് കീടങ്ങളെ ഉണ്ടാവുള്ളൂ, എന്നാൽ ഒഴുക്കുള്ള വെള്ളത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും, വെളിച്ചം ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ ജീവിതം ഒരു ഒഴുക്കാവുമ്പോൾ തീർച്ചയായിട്ടും അത് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കും. നേരെ മറിച്ച് നാം നമ്മളിൽ തുടങ്ങി നമ്മളിൽ അവസാനിക്കുകയാണെങ്കിൽ അത് വലിയൊരു അപകടമായിരിക്കും. പലരും തെറ്റിദ്ധരിക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് മാത്രമല്ല നമുക്കും. പൊതുപ്രവർത്തനത്തെക്കുറിച്ച് ആളുകൾക്ക് വലിയ തെറ്റിദ്ധാരണകളുണ്ട്. അത് ഒരാൾ മറ്റാളുകൾക്ക് വേണ്ടി നടത്തുന്ന എന്തോ ത്യാഗമാണ്. അതൊരു ത്യാഗമല്ല, ഒരാൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗമല്ല. മറ്റുള്ളവർ എന്ന് പറയുന്നതിൽ നമ്മളും ഉൾപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന വിനയത്തിൽ നിന്ന് വരുന്ന ഒരു ആവിഷ്കാര സാധ്യതയുടെ വിസ്തൃതിയെയാണ് നാം സത്യത്തിൽ പൊതുപ്രവർത്തനം എന്ന് വിളിക്കേണ്ടത്. അല്ലാതെ ഒരു ത്യാഗമൊന്നല്ല. നമ്മൾ ഒരു മുദ്രാവാക്യം മുഷ്ടിയുരുട്ടി വിളിക്കുമ്പോൾ അതൊരു ആവിഷ്കാരം കൂടിയാണ്, നമുക്ക് വേണ്ടി തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു ആവിഷ്കാരമാണ്. ആ അർത്ഥത്തിൽ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് വ്യക്തിപരതയുടെ ചെറിയ ലോകങ്ങളിൽ നിന്ന് സാമൂഹ്യപരതയുടെ, പ്രപഞ്ചപരതയുടെ അതിവിസ്തൃതമായ ലോകത്തിലേക്ക് സാങ്കല്പികമായെങ്കിലും നമുക്കൊരു ചുവട് വെക്കാൻ കഴിഞ്ഞാൽ അതൊരു യാത്രയാണ്. അതുകൊണ്ട് വ്യത്യസ്തമായ തരം യാത്രയാണ്. ഇനി ഈ പുസ്തകത്തിൽ പറയുന്ന ആ പുസ്തകം യാത്ര ചെയ്ത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ആഹ്ലാദകരമായ ഒന്നാണ്. ഞാൻ പറഞ്ഞു വരുന്ന ഈ പുസ്തകത്തിലേക്ക് കടന്നാൽ നമുക്കറിയാം, ഈ പുസ്തകം സത്യത്തിൽ ബംഗാളിനെക്കുറിച്ചും മണിപ്പൂരിനെക്കുറിച്ചും മിസോറാമിനെക്കുറിച്ചും അവിടുത്തെ ജനജീവിതത്തെക്കുറിച്ചും ഉള്ള സമഗ്രമായ ഒരു അവതരണമല്ല. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിൽ വിക്കിപീഡിയയിലോ അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്താലോ ഇപ്പം പലരും എഴുതുന്നത് തന്നെ ആ രീതിയിലാണ് എന്ന് വിമർശനപരമായും അഭിനന്ദനപരമായും പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരു പുതിയ സാധ്യതയെ എഴുത്തിൽ നിന്ന്, ചിന്തയിൽ നിന്ന് ഒഴിച്ചു നിർത്തേണ്ട ഒരു കാര്യവുമില്ല. അതുകൊണ്ട് അത് ഉപയോഗിക്കാവുന്നതാണ്. അതിന് പൂർണ്ണമായും കീഴ്പ്പെട്ടു പോകാത്ത ഒരവസ്ഥ ഉണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നത് ഈ പറഞ്ഞ സംസ്ഥാനങ്ങളെക്കുറിച്ച് എത്ര വിവരം വേണമെങ്കിലും നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും. പിന്നെ നമ്മൾ എന്തിനാണ് ഒരു യാത്രാ പുസ്തകം വായിക്കുന്നത്? ഇപ്പം ചൈനയെക്കുറിച്ചോ അല്ലെങ്കിൽ അമേരിക്കയെക്കുറിച്ചോ വിവരം കിട്ടാൻ ഇന്നൊരു പ്രയാസമില്ല. പക്ഷേ എന്നിട്ടും ഒരാളുടെ ചൈന യാത്ര നമ്മളെ ആകർഷിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ഇരിക്കുന്നവർ തന്നെ ബംഗാളിൽ പോയവരായിരിക്കും, മിസോറാമിൽ പോയവരായിരിക്കും, മണിപ്പൂരിൽ പോയവരായിരിക്കും. ഇറോം ശർമ്മിളയെക്കുറിച്ചുള്ള വാർത്ത, അവരുടെ ജീവിതം, ഡോക്യുഫിലിം ഒക്കെ കണ്ടവരായിരിക്കും. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ പുസ്തകം നമുക്ക് പ്രിയപ്പെട്ടതാവുന്നത്, അല്ലെങ്കിൽ യാത്രാ വിവരണങ്ങൾ പ്രിയപ്പെട്ടതാവുന്നത്? അവിടെയാണ് ഓരോ മനുഷ്യനും അനന്യമാണ്, അതുല്യമാണ്. ഒരാൾ സംസാരിക്കുന്നത്, എഴുതുന്നത്, ഒരാൾ കാണുന്നത് ഒക്കെ വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തതകളുടെ ലോകമാണ് നമ്മളെ വിസ്മയപ്പെടുത്തുന്നത്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ വ്യത്യസ്തതകളിലേക്കുള്ള നിരവധി വഴികൾ
വെട്ടുകയാണ് ഓരോ എഴുത്തുകാരും ചെയ്യുന്നത്. അതുകൊണ്ട് സക്കീർ ഇവിടെ ചെയ്തിരിക്കുന്നത് അദ്ദേഹം കണ്ട, അദ്ദേഹം അനുഭവിച്ച സ്ഥലങ്ങൾ, ജനത, സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ സംഭവങ്ങൾ, അതെല്ലാം ഇതിൽ ഉൾപ്പെടുത്തുകയാണ്. നമുക്കതിനോട് യോജിക്കാം, വിയോജിക്കാം, അതിനോട് കൂട്ടിച്ചേർക്കാം, അതിൽ നിന്ന് ചിലത് വെട്ടിമാറ്റാം. അതിനൊക്കെ വായനയിൽ നമുക്ക് അവകാശമുണ്ട്. ഞാൻ ഇതിനെ ചേർത്ത് നിർത്തുന്നത് ജനാധിപത്യത്തോടാണ്, വായനയിലെ ജനാധിപത്യം എന്നൊരാശയത്തോടാണ്. സത്യത്തിൽ ഇന്ന് ഇന്ത്യൻ അവസ്ഥയിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് ഈ പറയുന്നൊരു ജനാധിപത്യമാണ്.